ആ നമ്പറ് മറ്റാരുടേതുമല്ല നമ്മുടെ പോലീസുകാരൻ്റെ സോ പോലീസുകാരൻ അറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളുടെ ട്രാഫിക്കിങ് നടക്കുന്നു അയാള് കണ്ണടച്ചുവിടും അതിനുള്ള പണം ഈ ബ്രോത്തലുകാര് കൊടുക്കും എടാ വൃത്തികെട്ട പോലീസായി നിനക്ക് പണം തരുന്നവൻ ഇപ്പൊ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നു എന്റെ കയ്യിലാണെങ്കിൽ നീ കാണിച്ച കറപ്ഷന്റെ പ്രൂഫും ഉണ്ട് ഞാനൊരു വിദ്യ പറയാം എന്തായാലും ഞാൻ കാണിച്ച ഈ കോലാഹലങ്ങളൊക്കെ മറിക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട പോലീസിന്റെ സഹായം എനിക്ക് വേണം നീ ആ വൃത്തിയിട്ടവൻ മതി ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു പോവില്ല ഡീലാണെങ്കിൽ ഡീല് അല്ലെങ്കിൽ ഇതിന്റെ പണിയും തുണിയെല്ലാം ഊരിപ്പോവും സോ പോലീസുകാരന് വേറെ വഴിയില്ല അവൻ ഹീറോയെ സഹായം സഹായിക്കാന്ന് പറയും അങ്ങനെ അവൻ ഹീറോയെ സഹായിക്കാണ് ഈ കേസിലെ വിക്ടിമാണ് ഹീറോ ബാക്കിയെല്ലാം കില്ലർമാര് തമ്മിൽ അടിച്ച് ചത്തതാണെന്ന് അവൻ കേസെടുത്തു അങ്ങനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ട ഹീറോ തിരിച്ച് ആശുപത്രിയിലേക്ക് വരുന്നു ആ പെങ്കൊച്ചിനെയും അതേ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത് അവൾ കണ്ണു തുറന്നു കഴിയുമ്പോൾ ഹീറോ പറയും പോലീസ് വന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്കറിയുന്ന എല്ലാ കാര്യങ്ങളും പറയും എല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇവൻ എഴുന്നേറ്റ് പോകാൻ നേരം ആ പെൺകുട്ടി ചോദിക്കും എങ്ങോട്ടാ പോണേന്ന് ആൻ പറയും എന്റെ മുറിയിലേക്ക് വി ഐ പി മുറിയിലേക്ക് അപ്പം നിങ്ങൾ എന്നെയും കൊണ്ടുപോകുമോ ഞാനും അങ്ങോട്ട് വരാമെന്ന് അവൾ പറയും അതിന് ഹീറോ അവിടെ എക്സ്പെൻസീവ് ആണ് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ പണമില്ലേ ആ പണം എനിക്ക് വേണ്ടി നിങ്ങൾ അടച്ചു കൂടെ അതിന് ഹീറോ അതെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ട പണം ഇപ്പൊ ഞാൻ അടയ്ക്കുന്നുണ്ടല്ലോ താനൊരു മോശം മനുഷ്യനാണോ തീർത്ത് മോശം മനുഷ്യനാണോ എന്ന് അവൾ അപ്പൊ ഹീറോയും ചൂണ്ടി അവളെ ചൂണ്ടി കാണിച്ചിട്ട് പറയും നീ ഒരു മോശം പെൺകുട്ടിയാണ് അപ്പൊ അവള് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു അല്ലാതെ വി ഐ പി മുറിയൊന്നെനിക്ക് കാണേണ്ട എന്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നി എനിക്ക് കൈകാലുകൾ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഹീറോ ഒന്നും മിണ്ടാതെ പോയി അവിടുത്തെ ചെയറിൽ വീണ്ടും ഇരിക്കുകയാണ് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പണമെല്ലാം തിരിച്ചു തരാം എന്നവള് പറയും അപ്പം ഹീറോ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു തരാം അതിലേക്ക് പണം ഇട്ടാൽ മതി വേറെ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്ന് പറയും ഇമോഷണലി ആ പെൺകുട്ടിയോട് അറ്റാച്ച് ആവണ്ട എന്ന് പലവിധം ശ്രമിക്കുന്നുണ്ട് ഹീറോ എന്നാലും അവളുടെ ചേഷ്ടകളും ഇന്നസൻസും കാരണം അവൻ അറിയാതെ അറ്റാച്ചായി പോകുന്നുണ്ട് അത് കഴിഞ്ഞാണ് നേരത്തെ കണ്ട പോലീസുകാരൻ ഹീറോയെ വന്ന് കാണുന്നത് ആ പോലീസുകാരൻ ചോദിക്കും ഞാനും ആ ഗ്യാങ്ങുമായിട്ട് ബന്ധമുണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി അപ്പൊ ഹീറോ നിന്റെ കാറിനകത്ത് ആ ബ്രോത്തൽ ലേഡിയുടെ ബോഡി ഞാൻ കണ്ടു ബ്രോത്തൽ ലേഡി പോലീസിൽ പിടിക്കപ്പെട്ടാൽ നേരത്തെ ചത്തുപോയില്ലേ ആ ഗ്യാങ് തലവൻ അവൻ കുടുങ്ങുവെന്ന് ആ തലവൻ അറിയാം അതുകൊണ്ട് ബ്രോത്തൽ ലേഡി പോലീസിൽ പെടരുത് അങ്ങനെ പെട്ടാൽ തന്നെ അവള് കൊല്ലപ്പെട്ടിരിക്കണം എന്ന് ഗ്യാങ് തലവൻ പറഞ്ഞിരുന്നു അതനുസരിച്ച് വില്ലന്മാര പെണ്ണിനെ കൊല്ലുന്നത് വരെ പോലീസുകാരൻ കാത്തിരിക്കുകയായിരുന്നു കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ചെന്ന് ബോഡി റിക്കവർ ചെയ്തത് അതേപോലെ ഇവർ കൊല്ലുന്ന ആൾക്കാരെയെല്ലാം മോട്ടലിന് പുറകിലിട്ട് ഇവർ കത്തിക്കുമായിരുന്നു അങ്ങനെ കത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ എന്റെ ബോഡി അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയത് അതെല്ലാം ഹീറോ മനസ്സിലാക്കി താൻ എന്തെങ്കിലും കാണുകേ താനൊരു നാറിയാണെന്ന് എനിക്കറിയാം തനിക്ക് വേണ്ട പണം ഞാൻ തരാം പക്ഷെ ഒരു ഉപകാരം കൂടി താൻ എനിക്ക് വേണ്ടി ചെയ്യണം എത്ര പണം വേണമെങ്കിലും വാങ്ങിച്ചോ യുഞ്ചിനെ ചൂസ് ചെയ്ത് ആരാണെന്ന് എനിക്കറിയണം ആ ഡീറ്റെയിൽസ് മാത്രം കണ്ടുപിടിച്ചതാ താനും ഞാനും തമ്മിലുള്ള ഡീലിംഗ് അതോട് അവസാനിപ്പിക്കാം ആ പോലീസ് ഓക്കേ എന്ന് പറയും അത് കഴിയുമ്പോൾ ഹീറോ പഴയൊരു കൂട്ടുകാരനെ കാണാൻ വരുന്നുണ്ട് ഇയാള് വെപ്പൺ സപ്ലയറാണ് ഹീറോയ്ക്ക് വേണ്ട തോക്കും ചുറ്റികളൊക്കെ കൊടുക്കുന്ന ഇയാളാണ് ഒരുപാട് കാലമായിട്ട് ഹീറോ റിട്ടയർമെന്റ് ജീവിതത്തിലായിരുന്നു ഇപ്പോൾ ഒരു എം ടു ഹൺഡ്രഡ് സ്നൈപ്പർ വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ദൂരെ നിന്ന് വരുത്തണം പുറം നാട്ടിൽ നിന്ന് വരുത്തണം റിസ്ക്കാണെന്ന് പറയുമ്പോൾ ഹീറോ എത്ര വേണമെങ്കിലും പണം കൊടുക്കുക എന്ന് പറയും ആ സമയത്താണ് ഭാര്യ വിളിക്കുന്നത് ഭാര്യയും ഭാര്യയുടെ ഉണ്ട് അവർ ടൂർ അടിച്ചു പൊളിക്കുകയാണ് ഇന്നൊരു ക്ലബിലേക്കൊക്കെ പോയിരുന്നു ഒരുപാട് ആണുങ്ങളെ കണ്ടു അവരെല്ലാം എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഞാൻ നിന്ന് കൊടുത്തില്ല ഞാൻ തിരിച്ചു വരികയായിരുന്നു നല്ല രസമായിരുന്നു എന്ന് അവൾ പറയും ആ കുട്ടി എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആര് യൂഞ്ചിയോ കുഴപ്പമില്ല അവൾ ഭക്ഷണം കഴിക്കാമെന്ന് പറയും അത് കേൾക്കുമ്പോൾ ഭാര്യ യൂഞ്ചിയോ നിങ്ങളങ്ങനെ കുട്ടികളുടെ പേര് പറയാറില്ലല്ലോ എല്ലാവരെയും കിഡ് എന്നാ പറയുക ഇപ്പതാ അവളുടെ പേര് പറഞ്ഞിരിക്കുന്നു നല്ല കൊച്ചാണോ അതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് ചോദിക്കും ഭാര്യ ഹീറോ പറയും ആ കുഴപ്പമില്ല നല്ല കുട്ടിയാണെന്ന് കോൾ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൊച്ച് ഹീറോയോട് ചോദിക്കുക നിങ്ങൾക്ക് ഭാര്യ ഒരുപാട് പേടിയാണല്ലേ ഹീറോ പറയും എനിക്ക് പേടിയാണ് എനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ആ ഭയം മാത്രമേ ഉള്ളൂ കൂടുതൽ സൊറയൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കി ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കാം നീ എത്ര കാലം ഇവിടെയുണ്ടോ അത്രയും എനിക്ക് വെറുതെ കടം കൂട്ടാൻ നോക്കണ്ട കൊച്ചു പറയും ഞാൻ തിരിച്ചു തരാം തന്നെ പോലെ ഇത്രയും ഒരു റിച്ച് കൈനെ ഞാൻ കണ്ടിട്ടില്ല ചില്ലറ പണക്കാർ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പലിശ കൂട്ടില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് ശതമാനം പലിശയും കൂട്ടും ചുമ്മാ തമാശ കളിക്കാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ തനിക്കിനി പലിശയും വേണമെന്ന് ചോദിക്കും കുട്ടി പിന്നെല്ലാതെ വെറുതെ തരുമോ ഞാൻ പണം ആ ഭക്ഷണം എടുത്ത് കഴുകി അതും ചുമ്മാ വരുന്നതല്ല അതിനൊരുപാട് കാശ് കൊടുത്തിട്ട എടുത്ത് കഴിക്കുവേണ്ട എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഭീഷണിപ്പെടുത്തു അത് കഴിയുമ്പോഴാണ് നമ്മുടെ പോലീസ് താരം വിളിക്കുന്നത് അയാള് ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു യൂഞ്ചിയെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു റഷ്യൻ മാഫിയാണ് ആ മാഫിയയിൽ ആരാണെന്നറിയില്ല എന്തായാലും ഒരു കാര്യം കണ്ടുപിടിച്ചു അവൾ അയക്കാനിരുന്നു ത് വളാഡി വോസ്റ്റോക്ക് എന്ന സ്ഥലത്തെ ഒരു ഹോട്ടലിലേക്കാണ് ആ ഹോട്ടൽ ഓണറുടെ പേര് പാർക്ക് യോങ് ജോങ് എന്നാണ് അയാൾ അറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഹീറോ ആ പാർക്ക് യോങ് ജോങ്ങിന്റെ ഫോട്ടോ അയക്കാൻ പറയും ആ ഹോട്ടൽ ഓണറിന്റെ ഫോട്ടോ അടുത്ത സീനിൽ ഹീറോ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ആ ഹോട്ടലിലേക്ക് ആ ഓണർ ഇറങ്ങി വരുമ്പോൾ ഒരു തന്നെ ചവിട്ടി തെറപ്പിച്ച് ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതാണ് അയാൾ കാണുന്നത് പടപടയിൽ നിന്ന് കൂടുതൽ എല്ലാവരെയും കൊന്നുകളഞ്ഞു എന്നിട്ട് ഇവന്റെ രണ്ട് കാലിലേക്കും ഷൂട്ട് ചെയ്തു ആ ഹോട്ടൽ ഓണറുടെ അത് കഴിഞ്ഞ് അയാളോട് ചോദിക്കും ആരാണ് യുഞ്ചിയെ ചോദിച്ചത് ആർക്കാണ് നീ അവളെ കൊടുക്കാനിരുന്നു അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മാമ പിഗ് എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഇന്ന് കോൾ വരുന്നുണ്ട് കോൾ എടുത്ത് സംസാരിക്കടാ എന്ന് പറയും ഹീറോ അവൻ കോൾ എടുക്കുന്നു അപ്പുറത്തുള്ള ലേഡി പെണ്ണുങ്ങളെല്ലാം റെഡിയായോ എത്രയും പെട്ടെന്ന് എത്തിക്കണം നീ എന്താ വഹിക്കണം ചോദിക്കും ഇവനെല്ലാം റെഡിയാണ് ഞാൻ ഇപ്പൊ അയക്കുകയാണെന്ന് പറയും കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹീറോ ആരാണ് ഈ ഓൾഡ് ലേഡി അവൾക്ക് വേണ്ടിയിട്ടാണോ നീ ഈ പെൺകുട്ടി അയക്കാനിരുന്നത് ആരാണ് ശരിക്കും അവൾ ആവശ്യപ്പെട്ടത് അതിനാ ഹോട്ടൽ ഓണർ പറയും ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ എന്നെ കൊല്ലാൻ പോവല്ലേ പിന്നെ എന്തിനാടാ ഞാൻ പറയുന്നത് അപ്പം ഹീറോ അവന്റെ തലയ്ക്ക് കണ്ണ് വെച്ചിട്ട് പ്രതീക്ഷ കൈവിടരുത് ഒരു നീ ജീവിച്ചാലോ അതുകൊണ്ട് പറയും അവൾ ആരാണ് ചോദിച്ചത് എൻ്റെ കൊച്ചിന് ആരാണ് ചോദിച്ചത് അപ്പൊ വില്ലൻ എനിക്കറിയാവുന്ന കാര്യം അവളെ ചോദിച്ചത് ആവശ്യപ്പെട്ടത് ഒരു ജഡ്ജാണ് ആ ജഡ്ജിന് വേണ്ടി പത്ത് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അയാൾക്ക് വേണ്ട ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഞാൻ അയാളുടെ മുഖം കണ്ടിട്ടില്ല അവന്റെ ഫോണിൽ ഒരു അഡ്രസ്സ് കാണാം ഹോട്ടൽ ഓണർ പറയും കൊറിയയിലെ ടീനേജേഴ്സിന് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ അവരെ മാമാ പിഗിന് കൊടുക്കും മാമാ പിഗാണ് ആ ജഡ്ജിന് അയാൾക്ക് വേണ്ട കൊറിയൻ ഗേൾസിന് കൊടുക്കുക പക്ഷെ ഒരുപാട് കൊറിയൻ ഗേൾസിനെ അയാൾ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം അയാൾക്ക് മറ്റു നാട്ടിലെ പെൺകുട്ടികളാണ് വേണ്ടത് അങ്ങനെയാണ് ഒരു റഷ്യൻ മാഫിയായിട്ട് അയാളെ ഡീല് വെച്ച് റഷ്യയിലെ പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടുത്തെ പെൺകുട്ടികളെ റഷ്യയിലേക്ക് കൊടുക്കുകയും ചെയ്തു കൊറിയൻ ഗേൾസിനെ ആണെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഞാൻ നടത്തുന്ന ഒരു എൻ്റർടൈൻമെന്റ് കമ്പനിയാണ് എല്ലാവർക്കും വിനോദം കൈമാറ് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിന്നെ അതിൽ പങ്കാളിയാക്കാം നമുക്ക് ഒരുമിച്ച് ലാഭം കൊയ്യാം ഞാൻ സത്യത്തിൽ ഒരു ആണ് അല്ലാതെ ഒരു ബ്രോത്തൽ മാഫിയക്കാരനല്ല നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ ചിരിക്കുകയാണ് ഹീറോയിൻ ചിരിച്ചിട്ട് എന്നാ ഒരുമിച്ച് വർക്ക് നിനക്ക് വേണ്ടി തന്നെ ഞാൻ ആദ്യ ജോലി ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ തലയ്ക്ക് ഒരു പൊട്ടീല് കൊടുത്തവനെ കൊന്നുകളളഞ്ഞിട്ട് ഹീറോ ഒരു ടീമിനെ വിളിക്കുകയാണ് പഴയ ഒരു ഇവന്റെ സൗഹൃദ ടീമിന് അവരാണ് ഇവൻ കൊല്ലുന്ന ബോഡികളും ആ സ്ഥലവും ഒക്കെ ക്ലീൻ ആക്കുന്നു ബോഡികളെല്ലാം മറവ് ചെയ്യുന്ന ടീമാണത് ഈ ഹീറോയെ നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കുറച്ച് തടിച്ച പോലെ തോന്നും പുള്ളിക്കാരനാണെങ്കിൽ നാലിരട്ടി അധിക പണം വേണമെന്ന് പറയും കാരണം പഴയ കാലമല്ല ഒരുപാട് ചെലവുണ്ട് എടുത്തോ പക്ഷെ നിനക്കൊരു വലിയ ജോലിയും കൂടി ഇനി ബാക്കിയുണ്ട് അതിന് കൂടെ നീ വരണം എന്ന് പറയും ഹീറോ അത് കഴിഞ്ഞ് ആ തോക്കുകാരനെ ചെന്ന് കാണുന്നു ഒരുപാട് ആഴ്സലുകൾ വന്നിട്ടുണ്ട് അതിലാണ് ഹീറോ ചോദിച്ച സ്നൈപ്പർ തോക്ക് ഹീറോ കൈ നേരം കൈ തട്ടി മാറ്റിയിട്ടാവും പറയും റീഫണ്ടൊന്നും തരാൻ പറ്റില്ല ഇതിനകത്ത് തോക്കാണെങ്കിലും ഇഷ്ടികയാണെങ്കിലും നീ തന്ന പണം തിരിച്ചു തരാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ നിന്നും പണം ചിലവായിട്ടുണ്ട് ഇതിനകത്ത് എന്തുണ്ടോ അത് നമ്മൾ പങ്കിട്ടെടുക്കുക അല്ല ഇഷ്ടിക എന്ന് പറഞ്ഞിട്ട് തുറക്കുന്നുണ്ട് ആദ്യമേ ഒരു പൊതി കിട്ടും ഭാഗ്യത്തിന് ഇത് ഇഷ്ടീയമല്ല വേറെ എന്തായിരിക്കുമോ എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് ഇവർ തുറക്കുന്നുണ്ട് പലതരം ഭക്ഷണ സാധനങ്ങളും സ്പൈസസും അതും ഇതൊക്കെയാണ് അതിനകത്താണ് ഓരോരോ പീസ് പീസായിട്ട് ഈ കണ്ണിരിക്കുന്നത് സംഭവ ചൈനാക്കാരൻ പറ്റിച്ചിട്ടില്ല കണ്ണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അത് സെറ്റ് സെറ്റ് ചെയ്യണം യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ആണ് സെറ്റ് ചെയ്യുന്നത് എന്തായാലും സെറ്റ് ചെയ്തു അപ്പോഴാണ് നമ്മുടെ യുഞ്ചി ഹീറോനെ വിളിക്കുന്നത് അവളുടെ കൂട്ടുകാരി ആത്മഹത്യ ചെയ്തത്രേ അവൾക്ക് ഒരുപാട് വിഷമവും ഷോക്കും ഉണ്ടായിരുന്നു ഞാൻ കാരണമാണോ ഇനി അവൾ ആത്മഹത്യ ചെയ്യാം എല്ലാം എന്റെ തെറ്റാണോ എന്ന് പറഞ്ഞ കരയാണ് അവള് വിഷമിക്കേണ്ട ഞാനിപ്പം അങ്ങോട്ട് വരാമെന്ന് പറയും ഹീറോ അവളെ സമാധാനിപ്പിച്ചിട്ട് ഈ തോക്കിൻ്റെ ട്രയൽ നോക്കുന്നു അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും പെൺ കൊച്ചി കിടന്നുറങ്ങിക്കഴിഞ്ഞു ഇവളെ കാണുമ്പോൾ ഈ പെൺകുട്ടീനെ കാണുമ്പോൾ ഹീറോയ്ക്ക് പണ്ട് താൻ കൊല ചെയ്ത ആ പെൺകുട്ടീനെയാണ് ഓർമ്മ വരും അതേ നിസ്സഹായാവസ്ഥയിലുള്ള പെൺകുട്ടി അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ പോലീസുകാരൻ വിളിക്കും ഹീറോയ്ക്ക് അയാള് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ യൂഞ്ചിയുടെ അമ്മ ശരിക്കും അവളുടെ അമ്മയല്ല അവൾക്ക് അമ്മയില്ല അച്ഛൻ മൂന്ന് വർഷം മുന്നേ മരിച്ചുപോയി ഇപ്പോൾ അച്ഛന്റെ രണ്ടാം കെട്ടിലുള്ള അമ്മയാണ് പിന്നെ യൂഞ്ചി ആവശ്യപ്പെട്ടത് ഒരു ജഡ്ജാണ് സെൻട്രൽ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജ് അതെന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊന്നും അറിയില്ല ആ ജഡ്ജ് വലിയ കോടീശ്വരനാണ് അയാൾക്ക് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ അയാളുമായി ബന്ധപ്പെട്ട കേസ് കിട്ടുകൾ ഞാനും ചെന്ന് പെട്ടാൽ അത് വലിയ കുഴപ്പത്തിലാകും എനിക്ക് പേടിയാണെന്ന് പോലീസ് താരം പറയും ഹീറോ അതൊന്നും മൈൻഡാക്കില്ല നീ അയാളുടെ അഡ്രസ്സ് പറയും എനിക്ക് അയാളെ കാണണമെന്ന് പറഞ്ഞ് അയാൾ അഡ്രസ്സും മേടിച്ചിട്ട് ഹീറോ അങ്ങോട്ട് പുറപ്പെടുകയാണ് അന്ന് രാത്രി തന്നെ ഈ നേരം ആ ജഡ്ജിന്റെ വീട്ടിൽ ഗസ്റ്റ് ഹൗസിൽ വലിയ പാർട്ടി നടക്കുന്നു അത് വമ്പൻ സെക്യൂരിറ്റി ഉള്ള ഒരു ഗസ്റ്റ് ഹൌസാണ് ഒരുപാട് പെൺകുട്ടികളും കുറേയധികം പുരുഷന്മാരും ഒക്കെ ചേർന്ന് പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ദൂരെ നിന്നും ഓരോ ബുള്ളറ്റുകളായി അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ തലയിലും നെഞ്ചത്തും തറയ്ക്കും നമ്മുടെ ഹീറോ ആണ് സ്നൈപ്പർ വെച്ച് അടിക്കുന്നത് ഒരുത്തൻ കാർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അവന്റെ തലേ കൂടെ തുളച്ചു കയറും ഉണ്ട് അവിടുന്ന് ഹീറോ ഇറങ്ങി ആരും അറിയാതെ ഒളിച്ചും പാത്തും ഈ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കയറുന്നു തന്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും അവൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്തു പെട്ടെന്നാണ് താൻ കൊല്ലാൻ നിന്നൊരാളെ മറ്റാരോ ദൂരെ നിന്ന് വെടിവെച്ചത് അത് വേറെ ആരും അല്ല നമ്മുടെ പോലീസുകാരനാണ് പോലീസുകാരനും ഹീറോയുടെ സഹായത്തിന് വേണ്ടി വന്നിട്ടുണ്ട് വില്ലന്മാരുടെ ഗ്യാങാണെങ്കിൽ പല ഭാഗത്തു നിന്നും വെടിവെക്കുന്നു അതിൽ ആസാസിനുമുണ്ട് ഇവര് രണ്ടുപേരും അവരെ എല്ലാം ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെ പെട്ടെന്ന് ഈ പോലീസുകാരൻ്റെ തൊലിനറം മാറും അവൻ ഹീറോയ്ക്ക് നേരെ പിടിവെക്കുന്നു അനങ്ങിപ്പോകരുത് എന്നവൻ പറഞ്ഞ് തോക്കിന്റെ മുൾമുനയിൽ ഹീറോയെ നിർത്തുമ്പോൾ ബാക്കിയുള്ള റൗഡികളും ചുറ്റും കൂടുന്നു ഇവരെല്ലാം ചേർന്ന് ഹീറോയെ ബ്ലോക്ക് ചെയ്ത് ഒരു പ്രത്യേക അറയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അറയ്ക്കകത്തു നിന്നൊരു ശബ്ദം കേൾക്കാം ഡിക്റ്റീവ് ലീ സിറ്റുവേഷൻ എല്ലാം നമ്മുടെ അണ്ടർ കൺട്രോളിലാണോ അതേ സാർ കൺട്രോളാണ് നിങ്ങൾക്കിപ്പോൾ ഡോറ് തുറക്കാം എന്നാ പോലീസുകാരൻ പറയും ഡോർ തുറന്ന ഉടനെ ഹീറോയെ പിള്ളന്മാർ റൗഡികളകത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെയിരിക്കുന്ന ഈ മധ്യവയസ്കനാണ് നമ്മുടെ ചട്ച്ച് അയാൾക്ക് ചെറിയ പെൺകുട്ടികളാണ് ഇഷ്ടം ഏതോ ഒരു പാവം പെൺകുട്ടിന് ഇപ്പോഴും അടുത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട് അകത്ത് വന്ന ഉടനെ ഹീറോ ചോദിക്കും നീയാണോ യുൻജി ആവശ്യപ്പെട്ടത് അവൻ അതേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഹീറോയ്ക്ക് കൈ കൊടുക്കുന്നു എന്റെ പേര് കിം ഹോങ് ഡിറ്റിറ്റീവ് പറഞ്ഞു നീ ഒരു ഫേമസ് അസാസിനാണത്രേ നിന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടത്രേ കണ്ടതിൽ സന്തോഷം എന്തായാലും ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് വളരെ വൃത്തിയായിട്ട് നീ ഇവന ഇങ്ങോട്ട് കൊണ്ടുവന്നു ലി ഇവന്റെ കാര്യങ്ങള് ഇനി നീ നോക്കിക്കൊള്ളില്ലേ അപ്പൊ പോലീസുകാരൻ പറയും ഞാൻ നോക്കിക്കോളാം സാർ ഇതൊരു സൂയിസൈഡ് ആയിട്ട് ഞാൻ മാറ്റിക്കോളാം അവന്റെ തോക്കെടുക്കൂ ഞാനിവനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ ഹീറോയും പിടിച്ചിട്ട് പോവുകയാണ് ആ ബിൽഡിങ്ങിന് വെളിയിലേക്ക് അവിടുത്തെ അടിക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ ഉടനെ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞവൻ്റെ തോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് അവനെ പൊക്കിയെടുത്ത് നിലത്തേക്ക് അടിക്കും എന്നിട്ട് അവിടെ കിടക്കുന്ന കരിപ്പും തുണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ വരുന്ന റൗഡികളുടെ ഇടയിലൂടെ പാഞ്ഞു കയറി എല്ലാം അവരെ അടിച്ചു തറുപ്പിക്കുക മുഴുവനായിട്ടും കാണേണ്ട ഒരു സീക്വൻസ് തന്നെയാണ് രസകരമായിട്ടാണ് ഈ ഫൈറ്റ് വെച്ചിരിക്കുന്നത് എല്ലാവരും ട്രെയിൻഡ് ഫൈറ്റേഴ്സും തോന്നുന്നുണ്ട് ഒരു സ്റ്റെപ്പ് മിസ്സാവുന്നില്ല കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാം അവരെ അടിച്ചു തറുപ്പിക്കുന്നു അത് കഴിഞ്ഞ് പോലീസാറിനോട് പറയും ഞാൻ എന്തുകൊണ്ട് നിന്നെ എന്നെ പിടിക്കാൻ അനുവദിച്ചു എന്നറിയോ ആ ജഡ്ജ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഇനി നിന്റെ ആവശ്യമില്ലടാന്ന് പറഞ്ഞ് ആ പോലീസുകാരന്റെ മണ്ടെ വെടിവെച്ച് അവനെ കൊന്നാളി ചുറ്റുമുള്ള എല്ലാവരും ഷൂട്ട് ചെയ്യുന്നു അപ്പോഴാണ് ആ ഒളിഞ്ഞിരുന്ന അസാസിൻ വരുന്ന രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ വെടിവെപ്പ് അവസാനം ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഫൈറ്റ് ഈ അസാസിൻ അങ്ങനെ അത്ര പെട്ടെന്ന് വീഴ്ത്താൻ പറ്റില്ല ഒരുപാട് നേരം രണ്ടുപേരും അടി ഉണ്ടാക്കുന്നുണ്ട് ശരീരത്ത് കൊടുക്കുന്ന അടിയൊന്നും ഏൽക്കുന്നില്ല സോ ഇനി രക്ഷ തലയേ ഉള്ളൂ അതുകൊണ്ട് തല തന്നെ ഉന്നം വെച്ച് ഹീറോ അവനുമായിട്ട് തല കിട്ടിയ ഗ്യാപ്പിനെല്ലാം സാധനങ്ങളും കൊണ്ട് അവന്റെ മണ്ടക്കടിയും അങ്ങനെ ആള് വീക്കാകുമ്പോൾ ഇനി കാര്യമില്ല എന്ന് പറഞ്ഞ് തോക്കെടുത്ത് പൊട്ടീരാണ് എന്നിട്ട് ഒരു ചവിട്ടും കൊടുത്തു ആ കെട്ടിടത്തിന്റെ മണ്ടയിന്ന് ചില്ലും പൊളിച്ചവൻ താഴേക്ക് പൂളിലേക്ക് വന്ന് അടിച്ച് തെറിച്ച് വീണ് രക്തം ചുറ്റും ചെതറി തെറിക്കുമ്പോൾ ആ പോളിലുണ്ടായിരുന്നവരും ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിക്കാരും പേടിച്ച് നിലവിളിച്ച് ഓടി രക്ഷപ്പെടണം അടുത്ത സീനി കുളിയൊക്കെ കഴിഞ്ഞ് ലീലാ രാഗവും പാടി നമ്മുടെ ജഡ്ജ് പുറത്തേക്ക് വരുമ്പം ഹീറോ മുന്നി നിൽക്കുന്നു ഒരു സെക്കൻഡ് അവൻ പേടിച്ച് വറച്ച് നിൽക്കുമ്പോൾ ഹീറോ പറയും എന്തെങ്കിലും എടുത്ത് ധരിക്കി തുണിയില്ലാത്ത നിന്നോട് ഞാൻ സംസാരിക്കില്ല അയാൾ ഒരു ബാത്റൂം എടുത്തിട്ടും എന്നിട്ട് പറയും ഞാൻ അടുത്ത സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് എന്നെ സഹായിക്കുന്നത് നിനക്ക് ഭാവിയിൽ വലിയ ഉപകാരം ഉണ്ടാക്കും എന്നോട് പക വയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല നിനക്ക് വേണ്ടത് എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം ഇതിൻ്റെ എല്ലാം ഉത്തരവാദി പിക്കാണെന്ന് പറയാം നമുക്ക് സത്യത്തി ഞാൻ കുറ്റക്കാരനല്ല ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഇതിനെല്ലാം ഉത്തരവാദി അവൾ ആ പെൺകുട്ടിയെ പണക്കാരന്മാർക്ക് കാഴ്ചവെക്കാൻ തീരുമാനിച്ചു എനിക്ക് ആദ്യം തരാമെന്നാണ് അവൾ പറഞ്ഞത് പക്ഷെ എന്നെ പറ്റിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് ദേഷ്യം വരാതിരിക്കോ ഞാൻ കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർ ആ പെൺകുട്ടിയുടെ തള്ളയാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നടന്ന എല്ലാ സീനും നമുക്ക് മാമാപ്പിഗിലും പോലീസുകാരനിലും വെച്ച് കെട്ടാം നീ ഞാൻ രക്ഷപ്പെടും വേറെന്താ എന്താ നിനക്ക് വേണ്ടത് പറഞ്ഞോ അപ്പൊ ഹീറോ ചോദിക്കും നീ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും തുടരും അതിനു വേണ്ടിയിട്ടല്ലേ അത് കേട്ട് ജഡ്ജ് പറയും ഏയ് ഞാൻ നിർത്തി ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇനി ഞാനത് തുടർന്ന് ചെയ്യില്ല ഞാൻ ഏതെങ്കിലും തുണ്ടുപടം കണ്ട് എന്റെ ജീവിതം തീർത്തോളാം അപ്പൊ ഹീറോ ചിരിച്ചിട്ട് ഈ സ്ഥലം ആരാ മാനേജ് ചെയ്യുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കണം ചോദിക്കുമ്പോൾ ജഡ്ജ് പറയും അത് മാമാപ്പി കാണുന്നു എന്നാൽ പിന്നെ ഇവിടെ നടന്ന എല്ലാ അനിഷ്ടങ്ങളും അവർ ക്ലീൻ ചെയ്തോളൂ ഇനി നടക്കാൻ പോകുന്നതും അവർ ക്ലീൻ ചെയ്തോളും അപ്പൊ ജഡ്ജ് ചിരിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ ഇനി നടക്കാൻ പോകുന്നു അപ്പൊ ഹീറോ അറിയില്ല ഹാ എന്ന് പറഞ്ഞ് ചിരിച്ച് വെളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ജഡ്ജൻ ചിരിക്കുന്നുണ്ട് അപ്പൊ അവൻ തന്നെ മരിച്ചോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും തോക്കെടുത്ത് മൂന്ന് വെടി അങ്ങനെ ആ ജഡ്ജിനെയും കളഞ്ഞു എല്ലാം വൃത്തിയായിട്ട് അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ നായികി പെണ്ണും അവളുടെ കൂട്ടുകാരിയും ആ കൂട്ടുകാരി മമ്മ ലേഡി ഞാൻ ഇപ്പൊ വരാമെന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പായി തന്റെ കാറി കയറിയിരുന്ന് തനിക്ക് വന്ന കോൾ എടുക്കും ആ ജഡ്ജിന്റെ ഫോണിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് അവര് പറയും സോറി ഡാർലിംഗ് ഇത്തവണ താൻ ചോദിച്ചത് അയയ്ക്കാൻ പറ്റിയില്ല പേടിക്കണ്ട ഞാൻ നിനക്ക് വേറൊരു അടിപൊളി സംഭവത്തെ അയക്കുന്നുണ്ട് നീ വിഷമിക്കാതെ അപ്പൊ ഹീറോ നിന്റെ ഡാർലിംഗ് ഇനി ഒരിക്കലും ഫോൺ എടുക്കില്ല അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കുറച്ച് സമയമായി പകരം ഞാനാണ് നിന്റെ കാര്യങ്ങൾ നോക്കാൻ വന്നിരിക്കുന്നു ഇവൻ ഗണ്ണ് നീട്ടിയിട്ട് എന്തുകൊണ്ടാണ് നീ എന്റെ ഭാര്യയോട് അടുത്തത് എന്തുകൊണ്ടാണ് നിന്റെ മോളെ എന്റെ വീട്ടിലേക്ക് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും തനിക്ക് ഒരുപാട് വീടുകളുണ്ട് താൻ കാശുകാരനാണെന്ന് ഞാൻ കേട്ടു കാശുകാരനായ മധ്യവയസ്കന് ചെറിയ പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചത് സോ തന്റെ മോളെ തന്റെ വളർത്തു മോളെ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഹീറോടെ അടുത്തേക്ക് അയച്ചത് ഹീറോ വണ്ടി ഒരു വിദൂര സ്ഥലത്തേക്ക് വിടാൻ പറയും അങ്ങനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കാർ എത്തുമ്പോൾ ഇനി ആ കൊച്ചിന്റെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം അവൾ അടൾട്ടാവുന്നവരെ നീ ഇടപെടാതിരുന്നാ മതി നീ എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോ ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല പക്ഷെ അവളുടെ കാര്യങ്ങളിലേക്ക് ഇനി താൻ നുഴഞ്ഞു കയറരുത് എന്ന് ഹീറോ പറയുമ്പോൾ ആ ലേഡി ദേഷ്യപ്പെട്ട് കലിതുള്ളി അവളെ നിന്നെയും മയക്കിയെടുത്തോ എനിക്കറിയാം അവളാണ് എൻ്റെ ബിസിനസ് അസറ്റ് അവളെ ഞാൻ നിനക്ക് വിട്ടുതരുന്നെന്ന് വിചാരിച്ചോടെ ആവൃത്തി കേട്ടവനെ അതിലും ഭേദം ഞാൻ അവളെ കൊന്നുകളയും ഞാൻ അവളെ അവളാർക്കും വിട്ടുതരില്ല എനിക്കവൾ വേണം അവളെ കൊണ്ടാണ് ഞാൻ ജീവിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവളെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ ഹീറോ പുറകിൽ നിന്ന് ഒറ്റ വിടിയാൻ ഈ പെണ്ണിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ചില സംഭവങ്ങൾ എത്ര നന്നാക്കിയാലും നന്നാവൂല അതിന് ഇല്ലാതാക്കുന്നതാണ് ഭേദം കാര്യം കഴിഞ്ഞ് അണ്ണമെല്ലാം അവിടെനിന്ന് ഇറങ്ങി നടന്നു പോകുന്നു അടുത്തത് നേരെ ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നു അവളാണെങ്കിൽ ബീച്ചിലെ ഫോട്ടോയും എടുത്ത് കടലിനെ നോക്കി പഴയ ഓർമ്മകളയവറക്കാൻ തോന്നുന്നുണ്ട് ഹീറോ അടുത്തു പോയിട്ട് പറയും നിനക്ക് തന്ന സത്യം ഞാൻ പാലിച്ചു ഇതാ ആ പെൺകുട്ടി അവളെ പൂർണ്ണയായിട്ട് നിനക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് സന്തോഷായോ ഭാര്യ ചിരിച്ചുകൊണ്ട് ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കും എന്നിട്ട് മെല്ലെ ഹീറോയുടെ തോളത്ത് അവളെ തട്ടുന്നുണ്ട് ഈ തട്ടല്ലാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മറ്റാരുമല്ല തന്നെ കൊല്ലാൻ വേണ്ടി ഹീറോയെ ഏർപ്പാടാക്കിയ ആ പഴയ ചെറിയ പെൺകുട്ടിയാണ് ഹീറോയുടെ ഭാര്യ അന്ന് അവൻ ആ പെൺകുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവസാനിപ്പിച്ച് അവൻ ആ പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു മരിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒന്ന് ാലോ എന്നവൻ ചോദിച്ചു കാണണം എന്താണെന്ന് അറിയില്ല പക്ഷെ ഇതിനു മുന്നേ അവൻ പറഞ്ഞിരുന്നു അവൾ എന്ത് വേദനയാണോ മനസ്സിൽ കൊണ്ടു നടന്നത് സഹിച്ചത് അത് കാരണം മരിക്കാൻ ആഗ്രഹിച്ചത് അതെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ എനിക്കറിയില്ല അതുപോലും ചോദിക്കാതെ അവളെ തന്റെ കൂടെ കൂട്ടിയില്ലേ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്ക് അവിടെ വെച്ച് ദ കില്ലർ ട്വന്റി എന്ന സിനിമ അവസാനിക്കുന്നു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തൊരു അടുത്തൊരു അടിപൊളി സിനിമ ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പുറകെ ഒരു കോമഡിയും കൂടി വരുന്നുണ്ട് നല്ല കോമഡി പടങ്ങൾ കിട്ടാനില്ല കിട്ടിയ ഉടനെ അത് മാറ്റി വയ്ക്കാതെ മറക്കാതെ ഓടി വരാറാണ് പതിവ് സോ നല്ല നല്ല രണ്ട് മൂന്ന് പടങ്ങളുണ്ട് നമുക്കിനി അതെല്ലാം അടുത്തത് തുടർച്ചയായിട്ട് കാണാം എന്നാ പിന്നെ വിടെ പറയട്ടെ ഇറ്റ്സ് പൈഫ്